എന്നോടൊപ്പം മാധ്യമസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ എസ് ജയഘോഷ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ ശ്രീ വിനോദ് ചേറാട്, ശ്രീ പ്രതീഷ് മാധവൻ എന്നിവരാണുള്ളത്. ഇന്ന് ഈ മാധ്യമസമ്മേളനം പ്രധാനമായിട്ടും വിളിച്ചു ചേർത്തിരിക്കുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ നടത്തിയ പ്രചരണങ്ങളുടെ ഒക്കെ ഭാഗമായി നിങ്ങൾക്ക് ധാരണയുള്ളതുമായ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടിയെ പറ്റി അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. യങ് ഇന്ത്യ എന്ന പേരിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ യുവജന സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ജയിക്കണം, ഫാഷിസം തോൽക്കണം എന്ന കാലികമായി ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ളതുപോലെ രാജ്യത്തിൻ്റെ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ആശങ്കയുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഏറ്റവും ഉത്തമമാണ് എങ്കിലും അത് ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുരവസ്ഥയെപ്പറ്റി ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ വാചകം ഏറ്റവും ആശങ്കാജനകമായ അന്വർത്ഥമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ പരിപാടിയിൽ മുഖ്യ ആകർഷണം MLA ദളിത് ആക്ടിവിസ്റ്റും ഒക്കെയായി രാജ്യത്ത് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസിൻ്റെ യുവ നേതാവ് ജിഗ്നേഷ് മേവാനിയുടെ സാന്നിധ്യമാണ്. അതോടൊപ്പം തന്നെ പാലക്കാടിൻ്റെ 2 MPs ശ്രീ വി കെ ശ്രീകണ്ഠൻ, കുമാരി രമ്യ ഹരിദാസ്, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാടിൻ്റെ MLAയുമായ ശ്രീ ഷാഫി പറമ്പിൽ, ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബഹന്നാൻ, തൃശ്ശൂരിൻ്റെ MP ശ്രീ ടി എൻ പ്രതാപൻ, ACC സെക്രട്ടറിയും MLAയുമായ ശ്രീ റോജി എം ജോൺ, ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെല്ലാം കൂടെ പങ്കെടുക്കുന്ന ഒരു സംഗമമാണ് നമ്മൾ നാളെ സംഘടിപ്പിക്കുവാൻ പോകുന്നത്. ഈ സംഗമത്തിൽ ഈ നാട്ടിൽ റിപ്പബ്ലിക് നിലനിൽക്കണം, രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങൾ തന്നെ നിലനിർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഈ മാധ്യമ സമ്മേളനത്തിലൂടെ സ്വാഗതം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമായ സഹായവും സഹകരണവും സാന്നിധ്യവും ഈ പരിപാടിയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും. ആ പോലീസുകാരെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഇന്നത്തെ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമ സ്ഥാപനങ്ങളിലെ വാർത്തകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കാട്ടാക്കടയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ കാലിലൂടെ കാർ ഓടിച്ച് കയറ്റിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അയാൾക്കെതിരായിട്ട് കേസെടുക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേ ദിവസം തന്നെയാണ് തിങ്കളാഴ്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, മുഖ്യമന്ത്രിയുടെ മുഖ്യ ഗുണ്ടകളായി പ്രവർത്തിക്കുന്ന അനിൽകുമാറിനെയും സന്ദീപിനെയും ചോദ്യം ചെയ്യാനായി തിങ്കളാഴ്ച വിളിച്ച വാർത്തയും നിങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ പേരെടുത്ത് കുറ്റവിചാരണ നടത്തുമെന്ന് പറയുന്നത് ഈ മറ്റു ചില സംഘടനകൾ ചെയ്യുന്ന പോലെ അവരെ തെരുവിലങ്ങ് കൈകാര്യം ചെയ്യാം, അവരെ തെരുവിൽ കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളാണോ? ഒന്നുമല്ലല്ലോ. അതല്ല, ജനാധിപത്യപരമായി ഞങ്ങൾക്ക് എന്തെല്ലാം സാധിക്കും, അതുകൊണ്ടാണ് അവരുടെയൊക്കെ വീടുകളിലേക്ക്, അതായത് പോലീസ് നിയമവാഴ്ചയാണ് നിലനിർത്തുവാൻ ശ്രമിക്കുന്നതെങ്കിൽ, പോലീസ് സർക്കുലറിൽ പറയുന്ന കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പരിഭവങ്ങളില്ല, പരാതികളില്ല, അവരവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷെ അതിനപ്പുറം പാർട്ടി താല്പര്യവും പിണറായിയുടെയും ശശിയുടെയും താല്പര്യമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീടുകളിലേക്ക് മാർച്ചടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യും, നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യും. നിയമം തൽക്കാലം കയ്യിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
അതായത് ഒരു ഡി ജി പിയുടെ സർക്കുലർ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ ഡി ജി പി സാധാരണക്കാരായ മനുഷ്യന്മാർ, പെൻഷൻ പോലും സാധാരണക്കാർക്ക് കൊടുക്കാത്തപ്പോൾ അവരും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളാണ് ഡി ജി പി. ആ പദവിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ജോലിയോട് നീതി പുലർത്തുവാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹം തന്നെ ഇറക്കിയ സർക്കുലർ അല്ലേ ആളുകളുടെ തലയിൽ, സമരക്കാരുടെ തലയിൽ അടിക്കുവാൻ പാടില്ല എന്നുള്ളത്? മേഘ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, ആ പെൺകുട്ടിയുടെ തലയിൽ അതിക്രൂരമായിട്ടാണ് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ലാത്തി ഒടിയെന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ തലയിൽ വർദ്ധിച്ചു. ആ പെൺകുട്ടിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായി. അതിനപ്പുറം ആ പെൺകുട്ടിക്ക് അതൊരു വലിയ ട്രോമയായി മാറിയിരിക്കുകയാണ്. വലിയ ജീവിത സാഹചര്യമൊന്നുമില്ലാത്ത വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന പെൺകുട്ടി ഈ പല ആളുകളുടെ സഹായത്തോടു കൂടി 25 ലക്ഷം രൂപയോളം വരുന്നൊരു ബാങ്ക് വായ്പ എടുത്ത് ഒരു സ്വയം തൊഴിൽ നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം ആരംഭിച്ചു. ആ ആരംഭിച്ചിട്ടിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. അവളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവളെ ഏറ്റവും പ്രധാനമായി ആശ്രയിക്കേണ്ടത് ഇരുചക്ര വാഹനത്തിലെ യാത്രയാണ്. ഡോക്ടർമാർ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി അവൾക്ക് ജീവിതത്തിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുകയില്ല. ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും അങ്ങനെ ഇരുചക്ര വാഹനം ഓടിക്കണം നിർബന്ധമുള്ളവർ എന്തിനാണ് സമരം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചേക്കാം. അതായത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. പക്ഷേ ഒരു സമരക്കാരെ എത്ര ക്രൂരമായി, ഒരു ഒരു വനിതാ പ്രവർത്തകൻ എത്ര ക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടത്. ആ തല്ലിയ പോലീസുകാരൻ, ഞങ്ങൾ ഒരു നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, കാലം കണക്ക് ചോദിക്കാനൊന്നും കാത്തിരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ കണക്കുകളൊക്കെ ഇപ്പോൾ തന്നെ തീർത്ത് തീർത്ത് തന്നെ പോകും. അത് കൃത്യമായി പറഞ്ഞല്ലോ, തൽക്കാലം നിയമം കയ്യിലെടുക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ല, നിയമം നടപ്പാക്കണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിയമം നടപ്പാകട്ടെ, ഞങ്ങൾക്ക് കോടതികളിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിയമം കയ്യിലെടുക്കുന്നില്ല, തൽക്കാലം നിയമം കയ്യിലെടുക്കുന്നില്ല. അപ്പം അത് ഒരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമല്ലേ. ഞങ്ങൾക്ക് കോടതികളിൽ വിശ്വാസമുണ്ട്. അല്ലല്ല, കോടതികളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിയമം കയ്യിലെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അല്ല, ഇതിനകത്ത് ഇപ്പോ ഈ രാജ്യത്ത് ഗാന്ധി നിയമലംഘന പ്രസ്ഥാനം നടത്തി. ഗാന്ധി ഏതെങ്കിലും കാലഘട്ടത്തിൽ നിയമം ലംഘിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്? അല്ല. എന്തുകൊണ്ടാണ് നിയമലംഘന പ്രസ്ഥാനത്തിന് ഗാന്ധിയെ പോലെ എല്ലാ കാലത്തും നിയമവാഴ്ചകളെ അനുസരിക്കുകയും നിയമവാഴ്ചകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് പോലും, ഒരു സാത്വികനായ മനുഷ്യൻ, ആ മനുഷ്യന് പോലും നിയമലംഘന പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെടേണ്ടി വന്നതുകൊണ്ടാണ്? സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങളാണ് പ്രസ്ഥാനങ്ങളെ, മനുഷ്യന്മാരെ ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിർബന്ധിക്കുക. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾക്ക് കോടതികളിൽ വിശ്വാസമുണ്ട്. അഹിംസാ മാർഗത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഞങ്ങൾ പോലീസുകാരുടെ വീട്ടിലേക്ക് നടത്തിയത് ഹിംസാത്മകമായിരുന്നു. അഹിംസാ മാർഗത്തിലൂടെയല്ലേ പോലീസുകാരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്? അവർ അറിയണ്ടേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പോ സമരത്തിൽ പോലീസുകാർ ഫോഴ്സ് ഉപയോഗിക്കുന്നതിനെതിരായിട്ടല്ല, ഫോഴ്സ് ഉപയോഗിക്കുന്ന പോലീസുകാർക്കെതിരായിട്ടെല്ലാം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സമരമാകുമ്പോൾ സ്വാഭാവികമാണ് അതിനെ പ്രതിരോധിക്കാൻ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് പോലീസിന്. പക്ഷേ നിയമം വിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് മാനുവലിനെ, പോലീസ് സർക്കുലറിനേക്കാൾ പ്രധാനം ശശി മാനുവലും ശശി സർക്കുലറുമാണ് എന്ന് വിചാരിക്കുന്ന പോലീസുകാരോട് അങ്ങനെയൊന്നും സമരസപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പ്രഖ്യാപിതമാണ്. തെരുവിൽ തരിടും തർക്കം തള്ളത്. പട്ടിക കൊണ്ടടിച്ചു എന്ന് പോലീസുകാർക്ക് പോലും തെളിയിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? പോലീസുകാർക്ക് പോലും അങ്ങനെ ആർഗ്യുമെന്റ് ഇല്ലല്ലോ. ഇപ്പൊ സെഷൻസ് കോടതി, താങ്കൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെ സമരമാണെങ്കിൽ സെഷൻസ് കോടതി എന്താ ചോദിച്ചത്? നിങ്ങൾ അതിന് വിഷ്വൽ ഹാജരാക്കും, ഹാജരാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങളോട് എക്സ്റേ എടുക്കാൻ നിർദ്ദേശിച്ചു. ഒരു പോലീസുകാരന്റെ കൈക്ക് പരിക്ക് പറ്റി എന്നാണ് അവരുടെ വാദം. സെഷൻസ് കോടതി ചോദിച്ചു, നിങ്ങൾ ആ എക്സ്റേ എടുക്കാൻ ശുപാർശ ചെയ്തതിന്റെ കത്തുമായിട്ട് വന്നു, ആ എക്സ്റേ ഒന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ ഇപ്പോഴും ആ ഫിലിം കിട്ടിയിട്ടില്ല. ആദ്യം ഫിലിമായിട്ട് വരട്ടെ. അല്ല, കയ്യിൽ മരവടികളല്ലല്ലോ. മരവടികളുമായിട്ടൊന്നും ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. കയ്യിൽ മരവടികളുമായിട്ടല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ സമരം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള ആയുധം ഞങ്ങളുടെ കൊടിയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പതാകയാണ് ഞങ്ങളുടെ ആയുധം. ആ ലബറട്ടെ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ
ഈ അഭിനവ ദുശാസനന്മാരെ പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വ്യാപകമായി വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുക, ഒറ്റപ്പെട്ട സംഭവമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷിബിന എന്ന് പറയുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ അവളുടെ ചുരിദാർ വലിച്ചു കീറാണ്, അവിടെ വെച്ച് അവസാനിച്ചോ. ആലപ്പുഴയിലെ സമരത്തിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റൊരു ഉപാധ്യക്ഷ അരിതയുടെ വസ്ത്രം വലിച്ചു കീറാണ്. കണ്ണൂരിൽ സമരം നടത്തുമ്പോൾ റിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുടിയുമേ ചവിട്ടുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തൽക്കാൽ നന്നായി തന്നെ നേടുക, കാരണം ഞങ്ങളുടെ പെങ്ങന്മാരാണ്, ഞങ്ങളുടെ പെങ്ങന്മാരാണ്. അത്തരത്തിലുള്ള പോലീസുകാരെ ഞങ്ങൾ പ്രതിരോധിക്കും. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഞങ്ങൾ അതിന് കൊടുക്കുന്ന പേര് ഞങ്ങളുടെ പെങ്ങന്മാരെ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിന് ഇഷ്ടമുള്ള പേര് കൊടുത്തു, അതിനകത്ത് ഒരു പശ്ചാത്താപവുമില്ല. മറുപടിയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അമിതമായി ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകൾ, കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്ലക്സ് ബോർഡുകൾ അത് വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. പ്രതിരോധിക്കണ്ടേ, മനുഷ്യന്മാരല്ലേ? പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? തലക്കടിക്കാൻ ഏത് പോലീസുകാരുടെ റൈറ്റ് ഉള്ളത്? പോലീസ് നിയമം വിട്ട് പെരുമാറിയാൽ ഞങ്ങൾക്കും പ്രതിരോധിക്കേണ്ടി വരും. നിയമപരമായി പോലീസ് പെരുമാറിയാൽ ഞങ്ങൾ പ്രതിരോധിക്കില്ല, നിയമത്തെ അനുസരിക്കും. അതാണ് കൃത്യമായി പറഞ്ഞത്. ഞങ്ങളുടെ പെങ്ങന്മാരുടെ വസ്ത്രത്തിൽ തൊട്ടാൽ ഞങ്ങൾ ചോദിക്കും, പ്രതിരോധിക്കും. അതിനിയും ഏതെല്ലാം ഓഡിറ്റ് ഉണ്ടായാലും ഏതെല്ലാം വിചാരണകൾ ഉണ്ടായാലും എന്ത് നടപടി ഉണ്ടായാലും ഞങ്ങൾ പ്രതിരോധിക്കും. അങ്ങ് ഉദ്ധരിച്ച കരുണാകരന്റെ കാലഘട്ടത്തെ നമ്മുടെ രാജ്യം അടിയന്തരാവസ്ഥ എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണ് എന്ന് അങ്ങ് തന്നെ സമർത്ഥിക്കുമ്പോൾ അതിനെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥ പോലും ഈ രാജ്യത്ത് ഭരണഘടനാപരമായി പ്രഖ്യാപിക്കപ്പെട്ട ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുക പോലും ചെയ്യാതെ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നടക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകർക്ക് പോലും തിരിച്ചറിവുണ്ടാകുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ എനിക്ക് നേരെ മൈക്ക് നീട്ടിയ കുറ്റത്തിന് റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമ പ്രവർത്തക, മാതൃഭൂമി ചാനലിന്റെ മാധ്യമ പ്രവർത്തകൻ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകൻ എന്നിവർക്കെതിരായി കേസെടുക്കുവാൻ ആദ്യം പോലീസ് തീരുമാനിച്ചതാണ്. അവർക്കൊക്കെ പ്രൈവറ്റായി പോലീസ് ഉദ്യോഗസ്ഥരുടെ സോഴ്സുകളിൽ നിന്ന് തന്നെ ഇന്റിമേറ്റ് ചെയ്തതുമാണ്. അതിനുശേഷമാണ് അതിൽ നിന്ന് പിന്മാറിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംസ്ഥാന അധ്യക്ഷനെ സംസ്ഥാന അധ്യക്ഷന് നിരക്ക് മൈക്ക് നീട്ടിയ മാധ്യമപ്രവർത്തകർക്കെതിരായി പോലും കേസെടുക്കുന്ന കാലഘട്ടമാണ്. സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എത്ര മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടാണ് ഗൂഢാലോചന കേസെടുത്തത്? ഇപ്പോൾ സത്യം പറഞ്ഞ മാധ്യമപ്രവർത്തകരൊക്കെ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു തുടങ്ങി, നീ നിങ്ങളെ വിളിക്കുന്നത് ഗൂഢാലോചനയായിട്ട് ഇതിൽ കേസെടുക്കുമോ എന്ന് പറയുന്ന രീതിയിൽ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്രഖ്യാപിതമായി തന്നെ ആ കാലഘട്ടത്തിലാണ് സമരം ചെയ്യുന്നതെന്നുള്ള ബോധ്യം നമുക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടാകണം. നമുക്ക് രണ്ടു കൂട്ടർക്കും ആ ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിരോധങ്ങളെല്ലാം നടത്തുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ സമരങ്ങൾ അവസാനിക്കും. ശ്രീ എം മുകുന്ദൻ പറഞ്ഞതുപോലെ അമിതാധികാരത്തിന്റെ അതിപ്രസരം ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എം ടി വാസുദേവൻ നായരെ പോലെ ഔന്നത്യമുള്ള ഒരു മനുഷ്യൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന അല്പന്മാരായി കേരളത്തിന്റെ ഭരണകൂടം മാറിയിരിക്കുക. എനിക്കെതിരെ അങ്ങനെ ഒരു കേസ് നിലവിലില്ല കേരളത്തിൽ. അല്ല, എനിക്കെതിരെ അങ്ങ് പറഞ്ഞൊരു കേസ് എനിക്കില്ല, എനിക്കെതിരെ ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞൊരു കേസ് എനിക്കെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇന്നത്തെ ദിവസം വരെ ഈ സംസാരിക്കുന്ന ഈ സമയം വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കാര്യമില്ല. അല്ലാതെ എത്ര കേസെടുത്താലും നമ്മൾ പൊതുപ്രവർത്തകരല്ലേ? കേസെടുത്തിട്ട് ഞാനെന്താ അടുത്ത ആഴ്ച പി എസ് സിയുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്? പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളാണോ? അതോ അടുത്ത മാസം ദുബായിൽ ജോലി തേടി പോകുന്ന ആളാണോ? ഈ നാട്ടിൽ സമരം ചെയ്ത് ഈ നാട്ടിൽ പൊതുപ്രവർത്തനം ചെയ്ത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് കേസൊന്നും പറഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആശങ്കയില്ലല്ലോ. നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകരായ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കൾക്കെതിരായിട്ട് കേസെടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും ആ പണി നിർത്തിയോ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ ആരെയും കേസെടുത്താൽ ആ പണി അവസാനിപ്പിക്കുമെന്നൊന്നും ഈ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ വെറുതെ അല്ലേ? ഒന്ന്, അങ്ങനെ ഒരു ചോദ്യം അങ്ങേ പോലൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കാൻ തന്നെ പാടില്ല. കാരണം ഒന്ന്, കോടതിയിൽ അങ്ങനെ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ അതൊരു കേസല്ലേ? ഫോർജറി അല്ലേ?
കോടതിയിൽ അങ്ങനൊരു വ്യാജരേഖ സമർപ്പിച്ചാൽ തന്നെ അതൊരു കേസാണ്. അത് അങ്ങയെ പോലൊരു മാധ്യമപ്രവർത്തകൻ, ഒരു ചെറുപ്പക്കാരനായ മാധ്യമപ്രവർത്തകൻ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. പക്ഷേ എം വി ഗോവിന്ദനൊക്കെ ചോദിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അങ്ങേ പോലെ ഒരാൾ ചോദിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ എനിക്കൊരു അത്ഭുതം ഉണ്ടാവുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു കേസാണ്, അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇനി രണ്ടേ ഒന്ന് പൂർത്തീകരിച്ചു. രണ്ട്, ഞാൻ കൃത്യമായി പറഞ്ഞതാണ്, എം വി ഗോവിന്ദനാണ് അക്കാര്യത്തിൽ ഒരു ആശങ്കയുള്ളത്. എം വി ഗോവിന്ദന്റെ സമയം പറ, എം വി ഗോവിന്ദൻ ഈ പിണറായി വിജയനെ പാടിപ്പോഴത്തതിന് ശേഷമുള്ള ഒരു സമയം ഫിക്സ് ചെയ്താൽ ആ സമയത്ത് എം വി ഗോവിന്ദനും ഞാനും ഒരുമിച്ച് പോയി, ഞാൻ ചികിത്സ തേടിയ ആശുപത്രിയിൽ അത് പരിശോധിക്കാം, അദ്ദേഹത്തിന് വെരിഫൈ ചെയ്യാം. അതിനകത്ത് എനിക്ക് ആശങ്കകളില്ലല്ലോ. ഇനി അതിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഞാൻ ചോദിച്ചു? ഒരാനുകൂല്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി അവര് അങ്ങനെ ഒരു ആക്ഷേപം അവർക്കുണ്ടെങ്കിൽ ധൈര്യമായി വരട്ടെ, ധൈര്യമായി വന്നാൽ അത് പ്രൂവ് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി എം വി ഗോവിന്ദൻ ഏറ്റെടുത്തു. കേട്ടില്ല, അല്ല അതാ പറഞ്ഞത്, അതിനകത്ത് ആശങ്കയുള്ള ആളുകൾ. ഇപ്പോ സ്വാഭാവികമായിട്ട് അങ്ങേ പോലെ മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ യുക്തിയിൽ ആലോചിച്ച് നോക്കൂ, ഒരു വ്യാജരേഖയാണ് നമ്മൾ കോടതിയിൽ സമർപ്പിക്കുന്നത് എങ്കിൽ അതൊരു കേസാകില്ലേ? എന്റെ പരിമിതമായ നിയമജ്ഞാനത്തിൽ നിന്ന് ചോദിക്കുകയാണ്, ശരിയല്ലേ? അങ്ങ് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ഒരു വ്യാജരേഖ നമ്മൾ കോടതിയിൽ സമർപ്പിച്ചാൽ കോടതിക്ക് വേറൊരു പരാതി എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ കോടതിക്ക് ബോധ്യമുള്ള കാര്യമല്ലേ? ഇനി അതിനപ്പുറം ആ വിഷയത്തിനകത്ത് നിങ്ങളിൽ ആർക്ക്, ഏത് മാധ്യമ സ്ഥാപനത്തിന്, ഇനി ഗോവിന്ദനെ വിട്ടേക്കും, ഏത് മാധ്യമ സ്ഥാപനത്തിന് അത്തരത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിലും എന്നോടൊപ്പം വരാം, നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. തെറ്റാണെങ്കിൽ നിങ്ങൾ അതായി അത് പറഞ്ഞോളൂ, ഞാനും കൂടെ വരുന്ന വിഷയം തന്നെ നിങ്ങൾ കൊടുത്തോളൂ. എന്നെ ലൈവായി എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യം ശരിയാണ്, ഇതായി കോൺഗ്രസ് അധ്യക്ഷനെ പൊളിച്ചടുക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പുതിയ കാലഘട്ടത്തിലെ ഭാഷ വെച്ചിട്ട് വാർത്ത കൊടുത്തോളൂ. ഇനി ഈ വാർത്ത കാര്യീത മാധ്യമം ഏതാണ്? ദേശാഭിമാനിയാണ്. ആ ദേശാഭിമാനിയിലെ ആ വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകന്റെ പ്രത്യേകത അങ്ങേക്കറിയാമോ? ഈ അടുത്ത ദിവസമാണ് അദ്ദേഹം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനം വിളിച്ചിട്ട് മാപ്പിരുന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആലപ്പുഴയിൽ അൻസൽ ജലീൽ എന്ന് പറയുന്ന യുദ്ധ KSU സംസ്ഥാന ഭാരവാഹി, ആ ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ചായക്കട തുടങ്ങി അതിട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ വ്യാജമായ ഒരു രേഖ സമർപ്പിച്ചു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന വാർത്ത കൊടുത്തതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരൻ എന്തോരെല്ലാം വേട്ടയാടലുകളാണ് ഉണ്ടായത്, ചർച്ചകൾ ഉണ്ടായില്ലേ, മാധ്യമ വിചാരണ ഉണ്ടായില്ലേ, പൊതുവിചാരണ ഉണ്ടായില്ലേ? ഏറ്റവും ഒടുവിൽ എന്താണ് വിജയന്റെ പോലീസ് പറഞ്ഞിരിക്കുന്നത്? വിജയന്റെയും ശശിയുടെയും പോലീസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു രേഖ സമർപ്പിച്ചിട്ടില്ല എന്ന് വിജയന്റെ ശശിയുടെ പോലീസാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പോലീസല്ല പറഞ്ഞത്, അതല്ലേ അവസ്ഥ. ഇനി രണ്ട്, ശ്രീ KS സുധാകരൻ KPCC പ്രസിഡന്റ് ആയപ്പോ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം ഉന്നയിച്ചു. ഇതേ ലേഖകൻ പേര് പറഞ്ഞാൽ സുജിത് ബേബി എന്ന് പറയുന്ന ലേഖകൻ ഇതേ ഒരു ആരോപണം ഉന്നയിച്ചു. എന്താ സംഭവിച്ചത്? ഇതേ വിജയന്റെയും ശശിയുടെയും പോലീസ് പറഞ്ഞു അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഇതേ ദേശാഭിമാനിയല്ലേ മറിയക്കുട്ടിക്ക് അടിമാലിയിൽ വേറെ രണ്ട് വീടുണ്ട് എന്ന് പറഞ്ഞത്? മറിയക്കുട്ടി പോയില്ലേ സർക്കാരിൻ്റെ അടുത്ത്, ആ രണ്ട് വീട്ടിൽ ഒരു വീടെങ്കിലും ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൊടുത്തോ? അപ്പൊ അതുകൊണ്ട് വ്യാജ വാർത്തകൾ മാത്രം കൊടുക്കുന്നതിനകത്ത് ബിരുദാനന്തര ബിരുദമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോവിന്ദനെതിരായിട്ട് നോട്ടീസ് കൊടുത്തു, അദ്ദേഹം അതിന് മറുപടി തന്നിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് അത്രയും ആധികാരികമായി ഉറപ്പുണ്ടെങ്കിൽ മറുപടി തരണ്ടേ? വക്കീൽ നോട്ടീസ് അയച്ചിട്ട് മറുപടി തരണ്ടേ? തന്നിട്ടില്ല. അപ്പൊ ഗോവിന്ദൻ അതിൽ നിന്ന് പിന്മാറി, പിന്നീട് പറഞ്ഞിട്ടുണ്ടോ ആരോപണം, ആക്ഷേപം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ രാത്രിയാകുമ്പോ ഗോവിന്ദൻ തന്നെ ദേശാഭിമാനിക്ക് വാർത്ത എഴുതി കൊടുക്കുക, രാവിലെ ആകുമ്പോൾ ആ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വന്തം വാർത്ത അദ്ദേഹത്തിന് തന്നെ ക്യാരി ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണല്ലോ അത് പിന്നീട് ഉന്നയിക്കാത്തത്. അപ്പോൾ ആ വിഷയത്തിനകത്ത് നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക. അത് ഇന്ന് തറക്കല്ലിടാൻ ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. ആലോചിച്ച് നോക്കണം, ഈ മറിയക്കുട്ടി ചേട്ടത്തിയെ പോലെ പെൻഷൻ കിട്ടാത്ത ഒരു സാധു സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കാൻ ഈ നാട്ടിൽ KPCC ഉള്ളു. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ആകെ അതുകൊണ്ട് പ്രയോജനമുള്ളത് നമ്മുടെ AC മൊയ്തീന് മാത്രമാണ്. AC മൊയ്തീന് ബംഗ്ലാവ് ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് ലൈഫ് മിഷൻ കൊണ്ടുള്ള ആകെ ഉണ്ടായ മെച്ചം. മറിയക്കുട്ടി ചേട്ടത്തിമാർ ഇപ്പോഴും തെരുവിൽ വീടില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുക. 2019 പുതിയ അപേക്ഷ ക്ഷണിക്കുന്നുണ്ടോ? 2021 ശേഷം ഏതെങ്കിലും പുതിയ വീട് അലോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു വലിയ പ്രഖ്യാപനം നടത്തി സർക്കാർ, ഒരു വലിയ PR നടത്തിയ സാധനമാണ് ലൈഫ് മിഷൻ. സാധു മനുഷ്യന്മാർക്ക് വീടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ആഡംബര സദസ്സിൽ പോയി എത്ര സാധുക്കളാണ് പരാതി കൊടുത്തത്, ഞങ്ങൾക്ക് ലൈഫ് മിഷൻ പ്രകാരം ഒരു വീട് വേണം. എന്താ മറുപടി?
മറുപടി കൊടുത്തേക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക്, പഞ്ചായത്ത് സെക്രട്ടറിമാരാണോ വീട് കൊടുക്കേണ്ടത്? ലൈഫ് മിഷൻ ഫണ്ട് പകരുന്നുണ്ടേ, അത് സ്റ്റേറ്റ് ക്യാബിനറ്റ് അല്ലേ ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ട് അവർക്കും വീട് കൊടുക്കാൻ കെ പി സി സി ഉള്ളൂ. അത് ഞങ്ങൾ അഭിമാനമായിട്ടല്ല, നാടിന്റെ നാട്ടിലെ സർക്കാരിന്റെ ഗതികേടിനെയാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ചേട്ടത്തി കോൺഗ്രസ് ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തമാണോ? ഞാൻ ചോദിച്ചോട്ടെ, ആരെയും മറിയക്കുട്ടി ചേട്ടത്തി ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്? അല്ലല്ലോ, ഒരു സാധു സ്ത്രീ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് റേസ് ചെയ്ത കൺസേൺ എന്താണ്? അവര് റേസ്, അപ്പൊ അവര് നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, അതുകൊണ്ടാണ് വാക്കുകൾ ചിരിച്ചത്. അവര് നടത്തിയ ചില ബി ജെ പി അനുകൂല പ്രസ്താവനകളെ പറ്റിയല്ലേ അങ്ങയുടെ ചോദ്യം? ആ സ്ത്രീ, സാധു സ്ത്രീ, അവർക്ക് ലോകത്ത് വേറെ ഒന്നിനെ പറ്റി ധാരയില്ലെന്നേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, ഒരു അംഗപരിമിതിയുള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ മനുഷ്യന് ഈ നാട്ടിൽ വിലക്കയറ്റം ഈ നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നതോ, ഈ നാട്ടിൽ റെയിൽവേ ഇതുവരെ റിക്രൂട്ട്മെന്റ് നടത്താത്തതോ, ബി എസ് എൻ എൽ അടച്ചുപൂട്ടിയതോ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്തംഭനമോ, ഈ നാട്ടിലെ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിക്കുന്നതോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. ഈ നാട്ടിൽ സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രി നടത്തിയതല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. എക്സാലോജിക്ക് അല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് സിംഗിൾ റീസൺ ആണ്, അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നില്ല. മറിയക്കുട്ടി ചേട്ടത്തി പറയുന്നത് ഒരു സിംഗിൾ ലൈൻ ഡിമാൻഡാണ്. 5 മാസത്തെ പെൻഷൻ അവർക്ക് കൊടുത്തിട്ട് ഈ അക്രമം നടത്തിയ മര്യാദയുണ്ട്? അവര് പറഞ്ഞത്, അവര് റേസ് ചെയ്ത ഇഷ്യൂ എന്താണ്? ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്ക് പെൻഷൻ ഇല്ല. നമ്മൾ മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെ റേസ് ചെയ്യുമ്പോൾ അവര് പറഞ്ഞ രാഷ്ട്രീയം, അവര് പറഞ്ഞ ആംഗിൾ, അവര് പറഞ്ഞൊരു ഒരു വാചകത്തിന്റെ ചതുരവും മുടവും വടുവും ഒക്കെ തിരയുന്നതിനപ്പുറം അവര് പറഞ്ഞ കോസിനെ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. മറിയക്കുട്ടി ചേട്ടത്തിയെ നമുക്കറിയുന്നത് ഈ നാട്ടിലെ ഏതെങ്കിലും വലിയ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിന്റെ പേരിലോ, രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു സമരം ചെയ്തതിന്റെ പേരിലോ അല്ല. അവരവരുടെ ജീവൽ പ്രശ്നം പറയുന്നത്, അവരുടെ പ്രശ്നം ആശയമല്ലെന്നേ, ആമാശയമാണ്. അവരുടെ വയറ് നിറയുന്നില്ല. ആ പ്രശ്നം പറയുന്ന 65 ലക്ഷം മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. ഞങ്ങൾ ഗൗരവത്തോടെയാണ് ആ സമരത്തെ കാണുന്നത്. മറിയക്കുട്ടി ചേട്ടത്തി നാളെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചോട്ടെ, ആയിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ല. പക്ഷെ അവര് റേസ് ചെയ്ത ഇഷ്യൂ, നിങ്ങളൊരു ഒരു സ്ഥാനു സ്ത്രീ, ഒരു വീട്ടമ്മ, അവര് വന്ന് പറഞ്ഞ് അവർക്ക് ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നിരന്തരമായി നിങ്ങളെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേട്ട് ശീലമുള്ള ആളൊന്നും അല്ല, ഒരു സാധു വീട്ടമ്മയാണ്. അവരോട് തിരിച്ചു മറിച്ച് ചോദിച്ചാൽ അവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. അവർ പറഞ്ഞില്ലേ ഞാൻ സി പി എം ആണെന്ന് പറഞ്ഞില്ലേ, അവർ ഞാൻ കോൺഗ്രസ് ആണെന്ന്, അവർ സി പി എം ആണെന്ന് പറഞ്ഞ പ്രസ്താവന ഞാൻ വായിച്ചാണല്ലോ, അവർ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അവർ ബി ജെ പി ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അതല്ല പ്രസക്തം. അവർ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ മെമ്പർ പോലും അല്ല, ഒരു ബാങ്ക് ബോർഡ് മെമ്പർ അല്ല, ഒരു പാല സൊസൈറ്റിയിലെ പോലും ബോർഡ് മെമ്പർ അല്ല, അവരുടെ രാഷ്ട്രീയമല്ല നമ്മുടെ പ്രശ്നം. 65 ലക്ഷം മനുഷ്യന്മാർക്ക് 5 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല, സത്യമല്ലേ? അങ്ങേക്ക് എതിർപ്പുണ്ടോ? പെൻഷന്റെ പേരിൽ പി ആർ വർക്ക് നടത്തി അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. 65 ലക്ഷം മനുഷ്യന്മാർക്ക്, ഞാനും നിങ്ങളും ഒക്കെ ഇങ്ങനെ ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യന്മാർ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവിടെ മറിയക്കുട്ടി പ്രസക്തമാണ്. അവിടെ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തെയല്ല നമ്മൾ പിടിക്കേണ്ടത്, അവർ പറഞ്ഞ ഡിമാൻഡിനെ അംഗീകരിച്ചോ. എന്നിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ സൈബർ ബുള്ളിങ്ങും അവർക്കെതിരെ നടത്തും. ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾ വ്യക്തിപരമായി, ഇപ്പൊ മാധ്യമപ്രവർത്തകരോട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊരു വാർത്ത കൊടുക്കുമ്പോൾ എക്സ് ഓർ വൈ ഒരു വാർത്ത കൊടുത്താൽ നേരെ ആ മാധ്യമ വാർത്തയ്ക്ക് പ്രതികരണമല്ല സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ വാർത്ത കൊടുത്ത ആള് ഓക്കെ. ഇപ്പൊ അങ്ങ് ചോദിച്ചാൽ, ഓ അങ്ങിട്ടിരിക്കുന്ന ഷർട്ടിന്റെ കളർ നിങ്ങൾ കറുപ്പാണ്, ഇനി കറുപ്പിനെ പറ്റി ചർച്ച, ഈ കറുപ്പ് ഇവിടുന്ന് വാങ്ങിച്ചു, അതുകൊണ്ട് സോഴ്സ് മറ്റേത് മറിച്ചത്, അപ്പോഴും അങ്ങ് ചോദിച്ച ചോദ്യം, വിജയൻ മാഷ് പറഞ്ഞതുപോലെ അങ്ങ് ചോദിച്ച ചോദ്യം ഇവിടെ അവശേഷിക്കും. മറിയക്കുട്ടി ചേട്ടത്തി ചോദിച്ച ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്, അത് ഈ നാട്ടിലെ മനുഷ്യന്മാർ ഏറ്റെടുക്കുന്നുണ്ട്. രൂപത്തിലാണെന്ന് പറയുന്നുള്ളൂ, അതിനെതിരെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നില്ല കേന്ദ്രത്തിന്റെ ഈ അവഗണനക്കെതിരെ. വേറൊരു കാര്യം, ഈ കേന്ദ്രം ആകെ 8 കോടി രൂപയാണ് കൊടുക്കുന്നത് പെൻഷൻ, അത് തന്നെ 5 മാസമായിട്ട് കിട്ടുന്നില്ല, അതിനെ പറ്റി എന്താ പറയുന്നത്? നാളത്തെ സമരത്തെ പറ്റി പറയാം, നാളത്തെ പരി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ എനിക്ക് മറുപടി പറയേണ്ട അവസരം തരും. ഞാൻ ഈ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തത് തന്നെ നാളത്തെ പരിപാടിയെ പറ്റി പ്രഖ്യാപിക്കാനാണ്. നാളത്തെ പരിപാടിയുടെ പേരെന്താണ്? യങ് ഇന്ത്യ. നാളത്തെ പരിപാടിയുടെ മുദ്രാവാക്യം എന്താണ്? കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു പരിപാടി പ്രഖ്യാപിക്കുന്ന മാധ്യമ സമ്മേളനത്തിൽ അങ്ങേപ്പോലുള്ള മാധ്യമപ്രവർത്തകർ എന്നോട് അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാത്തതിന്റെ കുഴപ്പമാണോ? ഞാൻ തുടങ്ങിയത് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടാണ് അല്ലേ? അങ്ങയുടെ ഒരു ചോദ്യം, അങ്ങ് ഉൾപ്പെടെയുള്ള ഒരു മാധ്യമപ്രവർത്തകരും കേന്ദ്ര സർക്കാരിനെ പറ്റി പിന്നീട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒരു സമരം, നാളത്തെ സമരം പ്രഖ്യാപിക്കുന്ന ആളോടാണ് ചോദിക്കുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ഇല്ലെന്ന്. ഒന്ന് പറയട്ടെ, നീ 19-ാം തീയതി തന്നെ അങ്ങേപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് 19-ാം തീയതി ഗ്രേറ്റ് മാർച്ച്,
യു ഡി വൈ എഫിന്റെ വലിയ ജനപങ്കാളിത്തമുള്ള യുവജന പങ്കാളിത്തമുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇനി പർട്ടിക്കുലർ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നാൽ, കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള അവഗണനയെ പറ്റി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുണ്ട്. അത് സാമ്പത്തികമായി സർക്കാരിന്റെ പദ്ധതികളിൽ രാഷ്ട്രീയമായി എല്ലാം അവഗണന കാണിക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ സമ്പൂർണ്ണ അവഗണന അവരുടെ രാഷ്ട്രീയത്തോട് പ്രഖ്യാപിച്ചിട്ട് അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുന്ന ജനതയാണ്. പാലക്കാടല്ലേ ഈ പത്രസമ്മേളനം നടക്കുന്നത്, അല്ലേ? പാലക്കാട് പൂർത്തീകരിച്ചോട്ടെ. പാലക്കാട് ഈ മാധ്യമ സമ്മേളനം നടക്കുമ്പോൾ നമുക്കറിയാലോ, ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ ഓഫീസിന് താഴിട്ട് പൂട്ടി എം എൽ എയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മാധ്യമ സമ്മേളനം നടത്തുന്നത്. നമുക്ക് അവർ പറയുമ്പോൾ കേന്ദ്ര അവഗണനയുണ്ട്, കൃത്യമാണ്, കൃത്യമാണ്, വളരെ കൃത്യമാണ്, സ്പെസിഫിക് ആണ്, കേന്ദ്രം അവഗണിക്കുന്നുണ്ട് കേരളത്തെ, ഒരു തർക്കമൊക്കെ അറിയത്തില്ല. പക്ഷേ അത് മാത്രമല്ല കാരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കേന്ദ്രവും മോശമാണ്, സംസ്ഥാനവും മോശമാണ് നാട്ടിലെ ജനങ്ങളോടുള്ള കാര്യത്തിൽ. പൂർത്തീകരിച്ചോട്ടെ. ഇപ്പൊ പെൻഷന്റെ കാര്യം പറയും, പെൻഷന്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന മറുപടി എന്താ? സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ പറയുന്ന മറുപടി പണമില്ല, ശരിയല്ലേ? എന്റെ നിങ്ങളുടെയും കയ്യിൽ നിന്ന് ഇന്ന് ഈ ചോദ്യം ചോദിക്കാൻ വന്ന അങ്ങും ബൈക്കിന്റെ പെട്രോൾ അടിച്ചപ്പോ 2 രൂപ കൊടുത്തില്ലേ ഒരു ലിറ്ററിന്? എന്താണ് എന്തിനാ കൊടുത്തത്? സെസ്സല്ലേ കൊടുത്തത്? ആർക്കാ കൊടുത്തത്? സംസ്ഥാന സർക്കാരിനല്ലേ കൊടുത്തത്? എന്തിനാ കൊടുത്തത്? പെൻഷന് വേണ്ടിയിട്ടല്ലേ കൊടുത്തത്? സാമൂഹ്യക്ഷേമ പെൻഷൻ. അന്ന് സെസ് വർദ്ധിപ്പിച്ചപ്പോ ഞങ്ങൾ സമരം ചെയ്ത പറഞ്ഞെന്താ, പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കുമ്പോ, പെൻഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണം കണ്ടെത്തുമ്പോ നിങ്ങൾ ഞങ്ങളെതിരെ സമരം ചെയ്യുന്നു ചോദിച്ചു. നമ്മൾ 2 രൂപ വെച്ച് കൊടുത്തിട്ട് ആ പണം എടുത്തിട്ട് ഇവരെന്താ ചെയ്തത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അണ്ടിപ്പരിപ്പും മുന്തിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നവകേരള സദസ് നടത്തി ആ പണത്തിൽ നിന്ന്. തർക്കണ്ടോ? അപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ഇവരിങ്ങനെ നമ്മൾ കണ്ടതല്ലേ ഒരു സ്റ്റൂവ്? സാധാരണ ഈ കറിക്കകത്ത് 1-2 അണ്ടിപ്പരിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അണ്ടിപ്പരിപ്പിന്റെ കൂട്ടത്തിലേക്ക് കറി ഒഴിക്കുന്ന ആദ്യത്തെ കറി ഞാൻ കണ്ടത് നവകേരള സദസ്സില. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാതെ കോഴിക്കോട് രംഗപരിമിതൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ആത്മഹത്യ ചെയ്തു, അല്ലേ? ഇഷ്യൂ ആണ് സർ, ഞങ്ങളത് റേസ് ചെയ്യും. അത് കേന്ദ്ര സർക്കാരിനെതിരായാലും സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പൊ ബി ജെ പിക്ക് എതിരായിട്ട് പോരാട്ടം നടത്താൻ ഞങ്ങളായിരുന്നു പഠിപ്പിക്കണം. ആസാമിൽ ഇന്ന് അസമിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞെന്താ, ഞങ്ങളുടെ ഒന്നാമത്തെ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താ കാര്യം? ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു ഇതുവഴി പോകാൻ പാടില്ല, അതുവഴി തന്നെ പോയി, ആളുകളെ കാണരുത്, ആളുകളെ കണ്ടു, പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോയി. അങ്ങനെ പ്രത്യക്ഷമായി സമരം ചെയ്യുന്ന ആളാ. അല്ലാതെ ഞങ്ങള് പ്രധാനമന്ത്രി വരുമ്പോഴത്തേനും അയ്യോ മോദിജി എത്തിയോ എന്നാ മന്ത്രി മാറിയിരിക്കും ഞാൻ തന്നെ പോയി തൊഴിലേക്കാം എന്ന് പറയുന്ന ലൈൻ ഞങ്ങൾക്കില്ല. ഡയറക്റ്റ് ഫൈറ്റ് ആണ് ബി ജെ പി വേണ്ടി രാജ്യത്ത് കോൺഗ്രസിന്. ആ ഫൈറ്റ് കേരളത്തിലുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുമെങ്കിൽ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എം എൽ എ മാരുടെ സംഘം ഡൽഹിയിൽ സമരം നടത്തുന്നുണ്ട്, അതിനോട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഐക്യപ്പെടുന്നു. അല്ല, ഈ എം എൽ എ മാരുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്ന ഡിമാൻഡ് നമുക്ക് അറിയില്ലല്ലോ. ഇനി കേരളത്തിന്റെ ഡിമാൻഡാണോ മകളുടെ ഡിമാൻഡാണോ നമുക്കറിയില്ലല്ലോ. ഏത് കേരളത്തിന്റെ ഡിമാൻഡാണോ മകളുടെ ഡിമാൻഡാണോ നമുക്കറിയില്ല. എന്തായാലും വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഡിമാൻഡിനേക്കാൾ പ്രധാനം മകളുടെ ഡിമാൻഡ് ആയതുകൊണ്ട് ഒരുമിച്ച് പോയാലും ചിലപ്പോൾ നമ്മളെ പറ്റിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അകത്ത് പോയിട്ട് പറയും ഇതൊന്നും കുഴപ്പമില്ല, ജനങ്ങളുടെ പ്രശ്നമൊന്നും പ്രശ്നമല്ല, മറ്റേ ഒന്ന് സോൾവ് ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യും. ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റില്ല? ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെയാണ് വിശ്വാസം. ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ഫൈറ്റ്, ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഫൈറ്റിൽ സ്റ്റേറ്റിനോടൊപ്പം ഞങ്ങൾ നിന്നിട്ടില്ലേ? നിങ്ങൾ മറന്നുപോയോ ലക്ഷദ്വീപ്? ലക്ഷദ്വീപിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ ഒരു നയം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ഈ രാജ്യത്ത് ആദ്യം അതിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞ സംസ്ഥാനം കേരളമല്ലേ? അത് പറഞ്ഞ ആളാരാ? കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയല്ലേ പറഞ്ഞത്? ഇനി അതിനുശേഷം കർഷക സമരം, കർഷക നിയമം, ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കർഷക നിയമത്തിനെതിരായിട്ട് ആദ്യം പ്രമേയം പാസ്സാക്കിയത് കേരളത്തിലല്ലേ? ആരാ പറഞ്ഞത്? കോൺഗ്രസ് അല്ലേ പറഞ്ഞത്? അന്ന് കെ സി ജോസഫ് എന്ന് പറയുന്ന മുൻ നിയമസഭാ സാമാജികന്റെ പ്രസിഡന്റ് അന്നെടുത്ത് വെച്ച് വായിക്കണം. അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്നും പേരെടുത്ത് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്തോ? ചെയ്തില്ല. കേന്ദ്രത്തിനെതിരായിട്ടൊരു സമരം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. ഒരുപാട് ഒളി മടി കനം കൂടിയിട്ട് എഴുന്നേക്കാൻ പാടില്ലാത്തൊരു മനുഷ്യനാണ്, നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വഴിയിലൊക്കെ പേടിക്കണം, വഴിയിൽ എല്ലാവരെയും പേടിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത്, കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. വിജയൻ കോംപ്രമൈസ് ചെയ്തിട്ട് വന്നാൽ എത്ര വിഷയത്തിൽ ഞങ്ങൾ വിജയനോടൊപ്പം നിന്നു? ഇന്നിപ്പോ ഗവർണറെ നയപ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, ഇതുപോലൊരു നയപ്രഖ്യാപന വിവാദം ഉണ്ടായിട്ടില്ലേ? അങ്ങയുടെ ഓർമ്മയിലേക്ക് ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പോൾ നടത്തില്ല എന്ന് ഗവർണർ പറഞ്ഞു. ജ്യോതിലാലായിരുന്നു, ജയതിലക്കായിരുന്നു, ഉദ്യോഗസ്ഥന്റെ പേര് ഞാൻ മറന്നുപോയി, നിങ്ങൾക്ക് തിരുത്താം. ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാതെ, ഉദ്യോഗസ്ഥനെ മാറ്റിയില്ലെങ്കിൽ
നയപ്രഖ്യാപനം നടത്തില്ല എന്ന് കേരളത്തിന്റെ ബി ജെ പി കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോ പ്രതിപക്ഷം എന്താ സ്റ്റാൻഡ് എടുത്തത്? ഒരു കാരണവശാലും മാറ്റി കൊടുക്കരുത്, നിങ്ങൾ ധൈര്യമായി നിൽക്കൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പോലും അറിയാതെ ആ ഉദ്യോഗസ്ഥനെ മാറ്റി അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് ഒരു ഒരു തളികയെ വെച്ച് കൊടുത്തില്ലേ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാൽച്ചുവട്ടിൽ? ഹരിയസ് കർത്ത ഒരു ആർ എസ് എസ്സുകാരനെ ഗവർണർ രാജ്ഭവനിൽ നിയമിക്കുവാൻ പോയപ്പോ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ആദ്യം ഗവൺമെന്റ് അത് സമ്മതിച്ചു, പിന്നീട് ഏത് പോയിന്റിൽ അത് കോംപ്രമൈസ് ചെയ്തത്? ഇനി തിരിച്ച് കണ്ണൂർ വി സിയുടെ വിഷയത്തിൽ, കണ്ണൂർ വി സിയുടെ വിഷയത്തിൽ അത് ക്രമവിരുദ്ധമാണ്, ചട്ടങ്ങളുടെ ലംഘനമാണ്, അധികാര ദുർവിനിയോഗമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഗവർണർ ആദ്യം പറഞ്ഞു നിയമിക്കില്ല എന്ന് പറഞ്ഞു, പിന്നീട് ഏത് കോംപ്രമൈസിങ് പോയിന്റിലാണ് നിയമിച്ചത്? എന്താന്നിട്ട് സുപ്രീംകോടതി പറഞ്ഞത്? എടുത്ത് തോട്ടിൽ കളഞ്ഞില്ലേ വി സിയെ? അപ്പൊ അതുകൊണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും കൊള്ളുകയും ചെയ്യുന്നത് ഏതെല്ലാം പോയിന്റുകളിലാണ് കൺസെൻസസിൽ എത്തുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, വിശ്വാസമില്ല. കേരളത്തിലെ സി പി എമ്മിന് ഈ നാട്ടിലെ ജനത്തിന് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ വിശ്വാസമില്ല. ആ വിശ്വാസമില്ലാതെ ഞങ്ങൾ കയറി. കേരളത്തിന് കേന്ദ്രത്തിനെതിരായിട്ടുള്ള നാളത്തെ സമരത്തിന്റെ പ്രത്യേകത, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെയാണ് റിപ്പബ്ലിക്. ഈ രാജ്യത്ത് ഒരുപാട് മഹാരഥന്മാരായ മനുഷ്യന്മാർ നിരന്തര സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം. ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, റിപ്പബ്ലിക് എന്ന് പറയുന്ന ഫാഷിസമായി മാറിക്കൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന എസൻസ്, പേരും എസൻസും വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് ഇന്ത്യ റെലവൻ്റ് ആകണം, ഇന്ത്യയുടെ എസൻസ് റെലവൻ്റ് ആകണം, ഫാഷിസം തോൽക്കണം എന്ന മുദ്രാവാക്യം തന്നെയാണ്. അതിനകത്ത് എല്ലാം കവർ ചെയ്യപ്പെടുന്നു. ഈ രാജ്യത്ത് ഭരണഘടന നേരിടുന്ന എല്ലാ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിരന്തരമായി ആർ എസ് എസ്സുകാരൻ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ജിഗ്നേഷ് മേവാനി, അതുകൊണ്ടാണല്ലോ ജിഗ്നേഷ് മേവാനിയെ തന്നെ ചൂസ് ചെയ്യുന്നത്. ഭരണഘടന മനസ്സിലാക്കാത്ത ആളുകളല്ലോ ഈ നാട്ടിലെ ജനങ്ങളല്ല, നാട്ടിലെ ജനങ്ങളല്ല സജീവിച്ചറിയാനല്ലല്ലോ, ഭരണഘടന മനസ്സിലാകുന്ന ഒരുപാട് മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭരണഘടന വെല്ലുവിളി നേരിടുന്നു എന്ന് പറയുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും. അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഭരണഘടന വെല്ലുവിളിയെ നേരിടുന്നത് കൊണ്ടല്ലേ ഈ രാജ്യത്ത് പൗരത്വത്തിന്റെ മാനദണ്ഡങ്ങളിൽ ഒന്നായി മതം മാറുന്നത്? ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത പോലെ അത് മനസ്സിലാകാത്ത ഏത് ഇന്ത്യക്കാരനാണത്? അപ്പൊ അതൊരു വിഷയമാണ്, അതൊരു സമരത്തിന്റെ വിഷയമാണ്. ഇന്ത്യ എന്ന് പറയുന്ന എസൻസ് അതൊരു സമര വിഷയം തന്നെയാണ്.